Hey guys, welcome back to my channel. I'm Cascade. Today we're going to see the explanation of the American sci-fi drama Manifest Season 1, Episode Number 9. Episode start ആകുന്നത് വീണ്ടും MA-88 ഫ്ലൈറ്റിലാണ്. അടുത്ത സീനില് ഫ്ലൈറ്റ് തിരിച്ചു വന്നതിന് ശേഷം USA-യുടെ ടീമും റോബർട്ടും ചേർന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗേളിനെ നമുക്ക് കാണാം, അവളുടെ പേര് ഓട്ടം എന്നാണ്. ആ ഗേൾ റോബർട്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രാവലിനിടയിൽ വെച്ച് വല്ലാത്തൊരു ഇടി വന്നു, ഞങ്ങൾ വിചാരിച്ചു ഫ്ലൈറ്റ് ക്രാഷായി, ഞങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ മരിക്കുമെന്ന്. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല, എങ്ങനെയൊക്കെയോ ഞങ്ങളിവിടെ ലാൻഡായി. റോബർട്ട് റിപ്ലൈ ചെയ്യുന്നു, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. പിന്നീട് നമുക്ക് സംസാരിക്കുന്ന ബെന്നിനെ കാണാം. ബെൻ റോബർട്ടിനോട് പറയുന്നു, എൻ്റെ മകൻ ക്യാലിന് ബ്ലഡ് ക്യാൻസറാണുള്ളത്, അവന് മേൽ ടെസ്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. റോബർട്ട് ഈ സമയം ആൻസർ ചെയ്യുന്നു, ബെൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയും കൂട്ടി നാളെ ഇവിടുന്ന് പോകാം. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ആരുടെ കൂടെയാണ് പോകുന്നത്? അവരുടെ അഡ്രസ്സ് ഇവിടെ തന്നിട്ടേ പോകാവുള്ളൂ. ഇതേ സമയം നമുക്ക് ഓട്ടത്തെ കാണാം. ഓട്ടം ആൻസർ ചെയ്യുന്നു, എനിക്ക് ഫാമിലി എന്ന് പറയാൻ വേണ്ടി ആരുമില്ല, ഞാനൊരു ഓർഫനാണ്. റോബർട്ടാണെങ്കിൽ ഓട്ടത്തിൻ്റെ പേപ്പറെല്ലാം നോക്കിയിട്ട് പറയുന്നു, നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസസ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഞാൻ നിങ്ങളെ റിലീസാക്കിയാലോ, ഇല്ലെങ്കിലും പോലീസ് നിങ്ങളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. ഓട്ടമാണെങ്കിൽ ഈ സമയം എൻ്റെ പേരിൽ ഒരു കേസുമില്ല, എന്തിൻ്റെ കേസാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ബട്ട് അപ്പോഴേക്കും കുറേ പോലീസുകാർ വന്ന് അവളെ അവിടുന്ന് കൊണ്ടുപോകുന്നു. അവിടുന്ന് ആ ഫ്ലാഷ് ബാക്ക് സീൻ കട്ടായിട്ട് പ്രസന്റ് ടൈമിൽ റോബർട്ട് ബെന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബർട്ട് പറയുന്നു, പാസഞ്ചേഴ്സ് ഇപ്പോൾ ഉള്ള ഈ വെയർ ഹൗസ് ആണെങ്കിൽ സിവിൽ വാറിൻ്റെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇപ്പാണെങ്കിൽ ഇതൊരു കൾച്ചറൽ മൊണ്യുമെൻ്റ് ആയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെന്ന് ഇവിടെ എൻക്രോച്ച് ചെയ്ത് ആൾക്കാരെ ഇവിടുന്ന് റിലീസാക്കാൻ പറ്റില്ല. ബെന്നാണെങ്കിൽ ഈ സമയം ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല, അവനവൻ്റെ ജാക്കറ്റും എടുത്ത് വെയർ ഹൗസിന് നേരെ പോകാൻ തുടങ്ങുകയാണ്. റോബർട്ട് ഈ സമയം പറയുന്നു, ബെൻ നീ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ ഓടി ചെന്ന് കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ പറയുന്നതും കേട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ ഗോഡൗണിലേക്ക് പോയത് ഓർക്കുന്നില്ലേ? ഞങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പ് ആൾക്കാരെ എല്ലാം അവരവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം അത് തന്നെ ആവർത്തിക്കും. റോബർട്ട് ലോറൻസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു, ഇവനെപ്പറ്റി ആകെ കൂടെ അറിയാവുന്നത് ഇവൻ്റെ പേരും ഇമെയിൽ ഐ ഡിയും മാത്രമാണ്. ആൻഡ് ഇവൻ വർക്ക് ചെയ്യുന്നത് മേജർ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയാണെന്നും അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന മെക്കീൽ പറയുന്നു, ഞാനെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ലോറൻസിനെ പറ്റി എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് നോക്കിയിട്ട് വരാം. റോബർട്ട് ഈ സമയം ഒരു ചെറിയ ഫോൺ എടുത്ത് മെക്കീലയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ബെൻ റോബർട്ടിനോട് ചോദിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് റോബർട്ട്? ബെൻ ഈ സമയം ഒരുപാട് സ്ട്രെസ്ഡായിരുന്നു. റോബർട്ട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോകും, ആൻഡ് നിൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പതിയെ അറിയിക്കാം. ബെൻ ഈ സമയം പറയുന്നു, എനിക്കറിയില്ല നിങ്ങൾ എന്നോട് എന്തിനാണ് വെറുതെ ഇരിക്കാൻ പറയുന്നതെന്ന്. അവരേത് നിമിഷവും ആ 11 പാസഞ്ചേഴ്സിനെ വെച്ച് വീണ്ടും അവരുടെ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കുട്ടി ഇപ്പോൾ ഡേഞ്ചറിലാണ്. റോബർട്ട് ഈ സമയം പറയുന്നു, നീ എന്നെ വിശ്വസിക്കുക ബെൻ, അവിടെയുള്ള എല്ലാവരെയും ഞാൻ രക്ഷപ്പെടുത്തും. ഇപ്പം നീ അവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ പാസഞ്ചേഴ്സിനെയും കൊണ്ട് ആ പ്ലേസിൽ നിന്ന് മുങ്ങും, പിന്നെ നിനക്കൊന്നും അറിയാൻ വയ്യാതെ വരും. പാസഞ്ചേഴ്സിനെ സേഫായിട്ട് നമ്മൾ അവിടുന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇതും പറഞ്ഞ് റോബർട്ട് ബെന്നിനോട് അവിടുന്ന് പോകാൻ പറയുന്നു. പിന്നീട് നമുക്ക് ബെന്നിൻ്റെ വീട്ടിൽ ഗ്രേസിനെയും കുട്ടികളെയും കാണാം. ഗ്രേസ് കുട്ടികളോട് പറയുന്നു, ഇന്ന് നമ്മളൊരു സർപ്രൈസ് പാർട്ടി ബെന്നിന് വേണ്ടി റെഡിയാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് 4 വരെ ബെന്നിനെ ബിസിയാക്കി വെക്കണം, അതിൻ്റെ ഡ്യൂട്ടി നിങ്ങൾക്കാണ്. ക്യാലു ഒലീവ് ആണെങ്കിൽ ഇത് സമ്മതിക്കുന്നു. സമയം ബെൻ എവിടേക്ക് വരുന്നു? ബെന്നിനോട് കുട്ടികൾ പറയുന്നു, അവർക്ക് രണ്ടുപേർക്കും ബെന്നിൻ്റെ കൂടെ വെളിയിലേക്ക് പോകണമെന്ന്. ബെന്നാണെങ്കിൽ പറയുന്നു, ഓക്കെ ഫൈൻ, പോകാം, ഉച്ച കഴിഞ്ഞിട്ട് പോകാം. ഇത് കേട്ട് ക്യാലു പറയുന്നു, എൻ്റെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കണം, ഇപ്പം തന്നെ ഡാഡ് വെളിയിലേക്ക് വരണം. ബെൻ ഈ സമയം പറയുന്നു, ക്യാൽ നീ റെസ്റ്റാണ് എടുക്കേണ്ടത്, ഇപ്പം നീ കളിക്കാനൊന്നും പോകണ്ട. ക്യാൽ ഈ സമയം പറയുന്നു, ഞാനിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, ആൻഡ് ബാസ്കറ്റ്ബോൾ ടീമിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഈ ആഴ്ച എനിക്ക് സെലക്ഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഡാഡ് എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ. ക്യാൽ എന്തായാലും ബെന്നിനെയും കൊണ്ട് വെളിയിലേക്ക് പോകുന്നു. ഈ സമയം ഒരുപാട് ടയേർഡായിട്ട് ഒരു ഗേള് ബെന്നിൻ്റെ വീടിനടുത്തേക്ക് നടന്നു വരുന്നു. അത് മറ്റാരും വരുന്നില്ല, ഓട്ടമായിരുന്നു. നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓട്ടമിനെ കണ്ടിരുന്നു, MA-88 പാസഞ്ചറായിരുന്നു. ഓട്ടമിനെ കണ്ടതും ബെന്നിന് മനസ്സിലാകുന്നു അവളൊരു പാസഞ്ചറാണെന്ന്. ബെൻ ക്യാലിനോട് വീടിനുള്ളിലേക്ക് പോകാൻ പറയുന്നു. ഈ സമയം നമുക്ക് ഓട്ടമിനെ കാണാം, അവൾ ഒരുപാട് വൂണ്ടായിരുന്നു. അവൾ ബെന്നിൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളാണോ ബെൻ സ്റ്റോൺ? ബെൻ അതേന്ന് പറഞ്ഞതും ഓട്ടം താഴേക്ക് വീഴുന്നു. ബെൻ ഓട്ടത്തെ എടുത്തോണ്ട് ഗ്യാരേജിനുള്ളിലേക്ക് പോകുന്നു. ബെൻ ഓട്ടത്തിനോട് ചോദിക്കുന്നു, എനിക്ക് നിന്നെ അറിയാം, നീ MA-88 പാസഞ്ചർ ഗേളല്ലായിരുന്നു, നിനക്കെങ്ങനെയാണ് എന്നെ അറിയാവുന്നത് ആൻഡ് എൻ്റെ വീട് കണ്ടുപിടിച്ചതും? ഓട്ടം ഈ സമയം പറയുന്നു, എനിക്കറിയില്ല, എനിക്കൊരു പെർട്ടിക്കുലർ സൗണ്ട് എൻ്റെ ഹെഡിൽ നിന്ന് കേൾക്കാൻ പറ്റി, ആൻഡ് ആ വോയിസാണ് എന്നെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ബെൻ എനിക്ക് വട്ടാണെന്ന്, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ബെൻ ഈ സമയം പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിങ്ങളെ ഇപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെൻ ഈ സമയം ഓട്ടത്തിനോട് ചോദിക്കുന്നു, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഓട്ടം പറയുന്നു, എന്നെയും എൻ്റെ കൂടെയുള്ള കുറേ പാസഞ്ചേഴ്സിനെയും എല്ലാവരും ചേർന്ന് ഒരു ലാബിൽ വെച്ചിരിക്കുകയായിരുന്നു, ആൻഡ് ഞങ്ങളുടെ മേലെ എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബെൻ ഈ സമയം ചോദിക്കുന്നു, ആരാ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തത്? ഈ സമയം ഓട്ടം പറയുന്നു, അതൊന്നും എനിക്കറിയില്ല, എപ്പോഴും ഞങ്ങളൊരു പാർഷ്യൽ സഡേഷനിലായിരിക്കും, എപ്പോഴും സഡേഷൻ്റെ മെഡിസിൻസും ഇഞ്ചക്ഷൻസും ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും, ഇന്ന് രാവിലെ എനിക്ക് തന്ന മരുന്ന് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല, വണ്ടി ഒരിടത്ത് നിർത്തി കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി, ഏതോ ഒരു ട്രക്കിലാക്കി ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു.
ബെൻ ചോദിക്കുന്നു, നീ ഒരു വാനിൽ പോവായിരുന്നല്ലേ പറഞ്ഞത്, നിന്നെ എവിടേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഓട്ടം പറയുന്നു, അതൊന്നും എനിക്കറിയില്ല. ബെൻ പെട്ടെന്ന് ഫോൺ എടുത്ത് മിഖേലിക്ക് കോൾ ചെയ്യുന്നു. ഈ സമയം ഓട്ടം ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് കോൾ ചെയ്യുന്നത്? ബെൻ പറയുന്നു, എൻ്റെ സിസ്റ്ററിനെയാണ്, അവളൊരു കോപ്പാണ്. ഓട്ടം ഈ സമയം ഒരുപാട് പാനിക്കായിട്ട് പറയുന്നു, പോലീസിനെ വിളിക്കേണ്ട, അവരെന്നെ അറസ്റ്റ് ചെയ്യും. എനിക്കറിയില്ല അവരേതെല്ലാമോ കേസ് എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ബെൻ ഈ സമയം പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇല്ല, മിഖേല നമ്മളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ, അവളും MA 88 ഒരു പാസഞ്ചറായിരുന്നു. മിഖേല എന്തായാലും ഫോൺ എടുക്കുന്നു. ബെൻ അവളോട് പറയുന്നു, ഒരു പാസഞ്ചർ ബെന്നിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മിഖേല പറയുന്നു, അവളെ എത്രയും പെട്ടെന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകും, ഏതെങ്കിലും സീക്രട്ട് പ്ലേസ്. ബെൻ പറയുന്നു, ആ പ്ലേസിലേക്ക് സാൻവിയും ഫിയോണയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെന്നാണെങ്കിൽ വീടിനുള്ളിൽ പോയിട്ട് കാലിനോടും ഒലീവിനോടും പറയുന്നു, ബെന്നിന് പെട്ടെന്ന് ഒരു ജോലി വന്നിട്ടുണ്ട്, അവർക്ക് നേരത്തെ ഓഫർ ചെയ്തപോലെ ഉച്ച കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാൻ പോകാൻ പറ്റില്ല, പിന്നൊരു ദിവസം പോകാമെന്ന്. കാലിക് സമയം ടെൻഷനായിട്ട് ചോദിക്കുന്നു, 4:30 ഫാദർ ഇവിടേക്ക് വരില്ലേ? ബെന്നാണെങ്കിൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിലുള്ള മിഖേലെ നമുക്ക് കാണാം. അവൾ തിരക്കിട്ട് ലോറൻസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ജെറാർഡ് വന്നിട്ട് എന്താ അവനോട് സംസാരിക്കാതെന്ന് ചോദിക്കുന്നു. മിഖേല പറയുന്നു, ഒന്നുമില്ല, ഞാൻ തിരക്കാണ്, പിന്നെ സംസാരിക്കാം. ജെറാർഡിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു, മിഖേല ഇപ്പം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കോളിങ്സിനെ പറ്റി ജെറാർഡിനോട് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ജെറാർഡും മരിക്കുമെന്ന്. ജെറാർഡ് അതിനെപ്പറ്റി മിഖേലോട് ചോദിക്കാൻ തുടങ്ങുന്നു. മിഖേല ഈ സമയം അവിടെ എഴുന്നേറ്റോട് പറയുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. അവിടെ നിന്ന് കട്ടായിട്ട് നമുക്ക് വീണ്ടും ഓട്ടത്തെ കാണാം. ഓട്ടത്തെ ബെന്നും സാൻവിയും ഫിയോണയും ചേർന്ന് നേരത്തെ തോമസിനെ താമസിച്ച ആ ഗോഡൗണിൻ്റെ ബേസ്മെന്റ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഓട്ടത്തിനോട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഫിയോണ കുറച്ചുനേരം ഓട്ടത്തിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ബെൻ ഫിയോണയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഫിയോണ അവൾ പറഞ്ഞെല്ലാം കറക്റ്റാണോ? നിങ്ങൾ പറഞ്ഞ എക്സ്പെരിമെൻ്റ് തന്നെയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാസഞ്ചേഴ്സിൽ? ഫിയോണ പറയുന്നു, ഞാൻ റിസർച്ച് ചെയ്തപോലെ തന്നെ ഇലക്ട്രോ തെറപ്പിയാണ് അവർ ഈ പാസഞ്ചേഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ എക്സ്പെരിമെൻറ്റിനുള്ളിൽ ആ പാസഞ്ചേഴ്സിൻ്റെ ഹെഡിലുള്ള ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ആക്കും. ബെന്നീ സമയം അതിലൂടെ എന്താ പറ്റുന്നതെന്ന് ചോദിക്കുന്നു. സാൻവി ഈ സമയം അവിടേക്ക് വന്നിട്ട് പറയുന്നു, നമുക്ക് കോളിങ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. സാൻവി ഈ സമയം ഫിയോണയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഈ റിസർച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഫിയോണ ഈ സമയം പറയുന്നു, ഞാൻ എൻ്റെ തിയറട്ടിക്കൽ റിസർച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരെങ്കിലും ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. സാൻവി പറയുന്നു, ഓ, നിങ്ങളുടെ ഈ തെസിസ് പേപ്പർ ഒരിക്കലും എക്സ്പെരിമെൻ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങളത് പബ്ലിഷ് ചെയ്തത്? ഇവിടുത്തെ ഗവൺമെൻറ്റിന് ആർക്കെന്ത് പറ്റിയാലും ഒന്നുമില്ല. അവർക്ക് എങ്ങനെയും സയൻസ് ആൻഡ് ടെക്നോളജി മുന്നോട്ട് പോകണം. എവിടെന്നെങ്കിലും ഇതുപോലൊരു തെസിസ് കിട്ടുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കും. നിങ്ങൾക്കെന്നെ ഇത്രയ്ക്ക് അറിയത്തില്ലായിരുന്നോ? ഫിയോണ ബെന്നിനോട് പറയുന്നു, ഓക്കെ, നിങ്ങൾ റോബർട്ടിനെ വിളിച്ചോ, NSIക്ക് മുമ്പിൽ ഞാൻ എൻ്റെ കുറ്റം ഏറ്റുപറയാം. ഇതെൻ്റെ തെസിസ് പേപ്പറല്ലേ, ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. ബെന്നി സമയം പറയുന്നു, ഇത് തർക്കിക്കാനുള്ള സമയമല്ല. സാൻവി പറയുന്നു, റോബർട്ടിനെ ഇവിടേക്ക് വിളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം അയാളും NSA ടീമും ഇവിടേക്ക് വന്നിട്ട് തോമസിനെ അറസ്റ്റ് ചെയ്യാനാണ് നോക്കിയത്. ബെന്നി സമയം പറയുന്നു, ഈ സമയത്ത് നമ്മൾ റോബർട്ടിനെ ട്രസ്റ്റ് ചെയ്തേ മതിയാകും, അയാൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ സമയം ഓട്ടോ അവിടെ എഴുന്നേറ്റിട്ട് പറയുന്നു, പോലീസിന് വേണേ എന്ത് സഹായവും ഞാൻ ചെയ്യാം. എൻ്റെ കൂടെ അവിടെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നെന്നും അവരെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്നും ഞാൻ പോലീസിനോട് പറയാം. നിങ്ങൾക്ക് വേണ്ട ഇത് ഹെൽപ്പിനും ഞാൻ റെഡിയാണ്, ഞാൻ അതിനൊരു വിക്ടിമായിട്ട് നിൽക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ അവിടേക്ക് റോബർട്ട് വരുന്നു. ഓട്ടം റോബർട്ടിനോട് ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ എല്ലാവരെയും കുറേ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അത് ഞങ്ങളുടെ മേൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം വള്ളി വുള്ളി വിടാതെ റോബർട്ടിനോട് ഓട്ടം പറയുന്നു. കുറച്ച് നേരത്തിനകം നമുക്ക് ബെന്നിനെ കാണാം. ബെൻ റോബർട്ടിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കിതെല്ലാം കേട്ടിട്ട് എന്താ തോന്നുന്നത്? റോബർട്ട് പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവരെന്തിനാണ് ഈ പാസഞ്ചേഴ്സിനെ ഇതുപോലെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഇതിൽ ഗവൺമെന്റിന് ഒരു പങ്കുമില്ല. ബെന്നി സമയം പറയുന്നു, ചിലപ്പോൾ 5.5 വർഷം ഞങ്ങൾക്ക് ഏജ് ആകാത്തതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഇവർ ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്. റോബർട്ട് ആണെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയം ഓർക്കേണ്ടി വരും, റോബർട്ടിന് കോളിങ്സിനെ പറ്റി ഒന്നും അറിയില്ല. ബെന്നോ മിഖേലിയോ കോളിങ്സിനെ പറ്റി റോബർട്ടിനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. റോബർട്ട് പാസഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും ബെന്നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും എല്ലാം ആരൊക്കെയോ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ്. റോബർട്ട് ഈ സമയം ബെന്നിനോട് പറയുന്നു, എന്ത് എക്സ്പെരിമെൻറ്റാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബെൻ ഈ സമയം പറയുന്നു, ചിലപ്പോൾ ഈ പാസഞ്ചേഴ്സിനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? റോബർട്ട് ബെന്നിനെ നോക്കിയിട്ട് പറയുന്നു, നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് എന്താ ബെൻ എനിക്ക് തോന്നുന്നത്, നീ ഡീറ്റെയിൽ ആയിട്ടത് പറയുന്നതായിരിക്കും നല്ലത്. ബെൻ ഈ സമയം പറയുന്നു, എനിക്ക് നിങ്ങളോട് അത് പറയണമെന്നുണ്ട് റോബർട്ട്, ബട്ട് എനിക്ക് തന്നെ എന്താ നടക്കുന്നത് നന്നായി അറിയില്ല. എനിക്ക് മാത്രമല്ല, അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആർക്കും തന്നെ ഇതൊന്നും അറിയില്ല. റോബർട്ടിൻ്റെ ബാക്കിലുണ്ടായിരുന്ന സാൻഡി ആണെങ്കിൽ ബെന്നിനെ നോക്കി പറയുന്നു, കോളിങ്സിനെ പറ്റി റോബർട്ടിനോടൊന്നും പറയരുത്. റോബർട്ട് ഈ സമയം പറയുന്നു, എന്തായാലും പറഞ്ഞോ ബെൻ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ഹെൽപ്പും എൻ്റെ ഭാഗത്തുനിന്ന് കാണും. ബട്ട് റോബർട്ടിൻ്റെ ക്വസ്റ്റ്യൻസിനെ അധികം നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ ബെന്നിനെ കൊണ്ട് കഴിയുന്നില്ല. ബെൻ പറയുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോളിങ്സ് വരുന്നുണ്ട്, എനിക്കും മിഖേലയ്ക്കും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സിനും. കോളിങ്സ് എന്ന് പറഞ്ഞാൽ എന്തോ കൈൻഡ് ഓഫ് സൗണ്ട് എവിടെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കാൻ വരുന്നു, ഞങ്ങളുടെ തന്നെ വോയിസിലും. ഞങ്ങൾ പാസഞ്ചേഴ്സിൽ ആര് ഡേഞ്ചറിലായാലും ഞങ്ങൾക്ക് എല്ലാം അത് അറിയാൻ സാധിക്കും.
നിങ്ങൾ ഓർക്കുന്നില്ലേ റോബർട്ട്, ഞങ്ങൾ പാസഞ്ചേഴ്സ് എല്ലാവരും ചേർന്ന് പ്ലെയിൻ കത്തിക്കരിഞ്ഞ ദിവസം അതിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങളെ എല്ലാവരെയും ആ സമയത്ത് ആ പ്ലേസിലേക്ക് കൊണ്ടുവരുത്തിച്ചത് ഇതേ കോളിങ്സ് ആയിരുന്നു. ഞങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ചു. അതിന് ഞങ്ങൾക്കിടെ ഒരു പങ്കുമില്ല. ആൻഡ് നിങ്ങൾ സംശയിച്ച് കറക്റ്റായിരുന്നു റോബർട്ട്, ഞങ്ങളെല്ലാ പാസഞ്ചേഴ്സും വീണ്ടും എയർക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക് വന്നത് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയൊന്നും അല്ലായിരുന്നു. ഈ കോളിങ്സ് കാരണമാണ് ഞങ്ങളെല്ലാവരും അന്ന് അവിടേക്ക് വന്നത്. ഇതൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സൗണ്ടാണ്, അത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതെന്താന്ന് അത് ചെയ്തു തീരുന്നവരെ ഞങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷെ ആ വോയിസിനെ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റില്ല. ഇന്ന് ഈ ഇരിക്കുന്ന ഓട്ടം എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കോളിങ്സ് കാരണമാണ്. മിഖേല കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആ രണ്ട് കുട്ടികളെ കണ്ടുപിടിച്ചത് ഇതേ കോളിങ്സ് കാരണമാണ്. എൻ്റെ മകൻ ക്യാലിന് പാസഞ്ചേഴ്സ് ആരൊക്കെയോ അപകടത്തിലാണെന്നും ആരൊക്കെയോ അവരെ ഉപദ്രവിക്കുകയാണെന്നും മനസ്സിലായത് ഇതേ കോളിങ്സ് കാരണമാണ്. അവൻ ആശുപത്രിയിലായതും അതുകൊണ്ട് തന്നെയാണ്. അവനാണെങ്കിൽ പാസഞ്ചേഴ്സിനെ ഫീൽ ചെയ്യാനും പറ്റും. ഇതെല്ലാം കേട്ടിട്ട് റോബർട്ട് പറയുന്നു, ബെൻ ഞാനിതെല്ലാം വിശ്വസിക്കണമെന്നാണോ നീ എന്നോട് പറയുന്നത്? ബെൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം വരുന്നവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. റോബർട്ട് ഓട്ടത്തിന് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, നിനക്ക് ലോറൻസിനെ എത്ര കാലമായിട്ട് അറിയാം? ഓട്ടം ഈ സമയം പറയുന്നു, MA 88 ഫ്ലൈറ്റിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ഗവൺമെന്റ് ഷെൽട്ടർ എന്നും പറഞ്ഞ് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡൊക്കെ അവിടെ തരുമായിരുന്നു. ആ ഞങ്ങൾക്ക് മേലെ എന്തൊക്കെയോ ടെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളിൽ പലർക്കും MA 88 ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് അവരെ ആരോ വിളിക്കുന്ന പോലെ തോന്നി. ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോളിങ്സ്. അതേ തുടർന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. പക്ഷേ അവരത് സമ്മതിച്ചില്ല, ഞങ്ങളെ അവിടേക്ക് വിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അറിഞ്ഞു ഫ്ലൈറ്റ് തന്നെ പൊട്ടിത്തെറിച്ചെന്ന്. അതോടുകൂടിയാണ് ഞങ്ങൾ എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. ബെൻ റോബർട്ടിനോട് പറയുന്നു, നിങ്ങൾക്കിപ്പോൾ വിശ്വാസമായില്ലേ, നിങ്ങളിനി എൻ്റെ കൂടെ വാ, നമുക്ക് പാസഞ്ചേഴ്സിനെ അവിടുന്ന് റിലീസാക്കണം. റോബർട്ട് ഈ സമയം പറയുന്നു, ഇല്ല എനിക്ക് കുറച്ചുകൂടെ തെളിവ് വേണം, എനിക്ക് ഓട്ടത്തിനോട് ഇനിയും സംസാരിക്കണം. ബെൻ പറയുന്നു, അതിനുമാത്രം സമയം നമ്മളുടെ കയ്യിലില്ല, ഞാൻ എന്തായാലും പാസഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും ഇവിടെ തന്നെ ഇരുന്നു. റോബർട്ട് ഈ സമയം ചോദിക്കുന്നു, അവിടെ അവരുടെ കയ്യിൽ കിട്ടിയ പാസഞ്ചേഴ്സിനെ എല്ലാം അവരിതുപോലെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാണ് ബെൻ ഇത്രയും അവിടേക്ക് പോകാൻ വേണ്ടി ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നത്? ബെൻ ഈ സമയം പറയുന്നു, അവിടേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മകനെ ചിലപ്പോൾ എനിക്ക് നഷ്ടമാകും, അതിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നും ഈ ലോകത്തില്ല. ഇവിടെയുള്ള പാസഞ്ചേഴ്സിന് മേൽ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ അതെൻ്റെ മകനെ കൂടിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് കേട്ട് റോബർട്ട് പറയുന്നു, ഇതിനൊരു ചാൻസും ഇല്ല, നീ പറയുന്നതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാൻവി ഈ സമയം റോബർട്ടിനോട് പറയുന്നു, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരിച്ചുവരവിനും ഒരു ചാൻസ് ഇല്ലല്ലോ റോബർട്ട്. 5.5 വർഷത്തിന് ശേഷം ഒരു ഫ്ലൈറ്റ് തിരികെ വന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ബെൻ ഈ സമയം പറയുന്നു, നമ്മൾ പോയേ പറ്റൂ. ഇതേ സമയം ലാബിനുള്ളിൽ നമുക്ക് പേഷ്യൻസിനെ കാണാം, അവരെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ സമയം ഒലിവിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ക്യാലിനെ നമുക്ക് കാണാം. ക്യാൽ ഈ സമയം എവിടേക്കോ നോക്കിയിട്ട് പറയുന്നു, അതൊരിക്കലും നടക്കാൻ പാടില്ല. ഇതേ സമയം ആ ലാബിലുള്ള ലോറൻസിനെ നമുക്ക് കാണാം. ലോറൻസ് അവിടെയുള്ള പേഷ്യൻസിനെ എല്ലാം നോക്കിയിട്ട് പറയുന്നു, എല്ലാവരും വന്നല്ലോ, എല്ലാം റെഡിയല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമുക്കൊരു ക്യാമറ കാണാം. അതിൽ നോക്കി ലോറൻസ് ചോദിക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ? ഈ സമയം ആ ക്യാമറയിലുണ്ടായിരുന്ന മൈക്രോഫോണിൽ നിന്ന് സൗണ്ട് വരുന്നു, മേജർ ഇൻസ്ട്രക്ടഡ് ടു സ്റ്റാർട്ട് നൗ. മേജർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഈ സമയം ലോറൻസിൻ്റെ അടുത്തുനിന്ന് ഡോക്ടർ മുന്നോട്ട് വന്നിട്ട് അവരോട് ചോദിക്കുന്നു, എന്താ സ്റ്റാറ്റസ്? അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന സയൻറ്റിസ്റ്റ് ടീം പറയുന്നു, സബ്ജക്ട് 3 മാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും നോർമലാണ്. ലോറൻസും ആ സയൻറ്റിസ്റ്റും സബ്ജക്ട് 3 നേരെ നോക്കുന്നു, അത് മാർക്കോയാണ്. അവരവിടെ സ്വിച്ച് ഓണാക്കുന്നു, അതോടുകൂടി മാർക്കോയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സയൻറ്റിസ്റ്റ് ടീം കണ്ടിന്യൂ ചെയ്യുന്നു, സബ്ജക്ട് 3 ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പം സബ്ജക്ട് 4 സബ്ജക്ട് 7 റിയാക്ട് ചെയ്യുന്നു. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ സബ്ജക്ട് 3 മാത്രമാണ് ഷോക്ക് കൊടുത്തത്, പക്ഷേ ഇൻഡയറക്റ്റ്ലി ബാക്കി രണ്ട് പേർക്കും ഷോക്ക്സ് കിട്ടുന്നുണ്ട്. ലോറൻസ് ഈ സമയം ഹാപ്പി ആയിട്ട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ എക്സ്പെരിമെന്റ്. ഈ സമയം ആ ക്യാമറയുടെ മൈക്രോഫോണിൽ നിന്ന് സൗണ്ട് വരുന്നു, ഇൻക്രീസ് ദി ഷോക്ക് ഇന്റൻസിറ്റി 70%. ഒരു കാര്യം ചെയ്യുക, സബ്ജക്ട് 3 70% ഇലക്ട്രിക് ഷോക്കിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ സമയം ലോറൻസിന്റെ അടുത്തുണ്ടായിരുന്ന ഡോക്ടർ പറയുന്നു, അത് ഡേഞ്ചറസ് ആണ്, ചിലപ്പം മാർക്കോ മരിക്കും. മൈക്രോഫോണിൽ നിന്ന് സൗണ്ട് വരുന്നു, ചെയ്തു നോക്ക്. അതോടുകൂടി ഇപ്പൊ കൊടുത്തോണ്ടിരുന്ന ഇലക്ട്രിക് ഷോക്ക് 70% ഇൻക്രീസ്ഡ് ആക്കുന്നു, ആൻഡ് മാർക്കോയ്ക്ക് കൊടുക്കുന്നു. ഇതേസമയം വീട്ടിലുണ്ടായിരുന്ന ക്യാലിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്, അവൻ ഉറക്കെ കരയുന്നു. ഇപ്രാവശ്യം ക്യാലിന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മിഖേല, റോബർട്ടിന്റെ അടുത്തുണ്ടായിരുന്ന സാൻവി, ഓട്ടം, ബെൻ ഇവർക്കെല്ലാം ഇത് അഫക്റ്റ് ആകുന്നു. എല്ലാവരും ഷോക്ക് കാരണം തലയിൽ പിടിക്കുന്നു, അവരുടെ എല്ലാ ബാലൻസ് തെറ്റി അവർ താഴേക്ക് വീഴുന്നു. ഉറക്ക നിലവിളിക്കുന്ന പാസഞ്ചേഴ്സിനെ എല്ലാം കണ്ട് റോബർട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. റോബർട്ട് ബെന്നോട് ചോദിക്കുന്നു, എന്താ സംഭവിച്ചത്? ഫിയോണ ഈ സമയം ഒരു രീതിയിൽ ഏന്തി വലിഞ്ഞ് ഓട്ടത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ തന്നെയാണോ ലാബിലും നടന്നത്? ബെന്നീ സമയം റോബർട്ടിനോട് പറയുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കുട്ടി എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന്. ബെൻ അവിടുന്ന് നേരെ ഒലീവിനെ വിളിച്ചിട്ട് ക്യാൽ ഓക്കെ ആണെന്ന് ചോദിക്കുന്നു. ഒലീവ് ഓക്കെ എന്ന് പറയുന്നു. ബെൻ പറയുന്നു, നീ റൂമിലൊന്ന് പോയി നോക്കിയിട്ട് വാ. റൂമിനുള്ളിൽ ക്യാൽ ആണെങ്കിൽ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒലീവ് ക്യാലിന്റെ അടുത്ത് വന്നിട്ട് അവൻ ഓക്കെ ആണെന്ന് ചോദിക്കുന്നു. ക്യാൽ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓക്കെ ആണെന്നും പറയുന്നു. ഇത് കേട്ട് ബെൻ സമാധാനപ്പെട്ട് കോള് കട്ട് ചെയ്യുന്നു. ഇതേ സമയം നമുക്ക് വരച്ചോണ്ടിരിക്കുന്ന ക്യാലിനെ കാണാം. അവൻ വീട് പോലെ എന്തോ ഒന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ നോസ് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
സാൻവി ബെന്നിനോട് ചോദിക്കുന്നു ക്യാല ഓക്കെയാണെന്ന്. ബെൻ പറയുന്നു ക്യാല ഓക്കെയാണ്. ബെൻ അവിടെ നിന്ന് തിരിഞ്ഞ് റോബർട്ടിനെ നോക്കി ചോദിക്കുന്നു ഇത്രയും പ്രൂഫ് പോയത് തനിക്ക് വിശ്വസിക്കാൻ വേണ്ടി. റോബർട്ട് ഈ സമയം പറയുന്നു ഞാൻ എൻ്റെ ടീമുമായിട്ട് പാസഞ്ചേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ആരും എൻ്റെ കൂടെ വരണ്ട, ഇവിടെ സേഫ് ആയിട്ടിരിക്കുക. ബെൻ ഈ സമയം പറയുന്നു ഇതിപ്പം എൻ്റെ മകനെ മാത്രമല്ല എന്നെ കൂടിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഫിയോണ ഈ സമയം പറയുന്നു എൻ്റെ തിസിസാണ് ഇവർ ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഞാനും വരും. റോബർട്ടാണെങ്കിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, ഒരു മണിക്കൂറിനകം ഞാൻ ടീമുമായിട്ട് ഇവിടെ എത്തും. എല്ലാവരും അവരവരുടെ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക, ഞാൻ തന്ന ചെറിയ ഫോൺ മാത്രം യൂസ് ചെയ്യുക. ഇതും പറഞ്ഞ് റോബർട്ട് അവിടുന്ന് പോകുന്നു. ഇതേസമയം നമുക്ക് ബെന്നിൻ്റെ വീട് കാണാം. അവിടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേസ് ടെൻഷനായിട്ട് ബെന്നിനെ വിളിക്കുന്നു, ബട്ട് ബെന്നിൻ്റെ ഫോൺ ഓൾറെഡി ഓഫായിരുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള മിഖേലെ നമുക്ക് കാണാം. മിഖേലിൻ്റെ അടുത്തേക്ക് ജെറാഡ് വന്നിട്ട് എന്താ പറ്റി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. മിഖേല പറയുന്നു ഒന്നുമില്ല, എനിക്ക് വെറുതെ തലവേദന എടുത്തതാ. ജെറാഡ് ഈ സമയം പറയുന്നു നീ നുണിയാ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ, നമുക്ക് സോൾവ് ചെയ്യാം. മിഖേലയ്ക്ക് ഈ സമയം റോബർട്ടിൻ്റെ കോള് വരുന്നു. ജെറാഡ് ഈ സമയം ചോദിക്കുന്നു ഇത് ആരുടെ ഫോണാ? മിഖേല പറയുന്നു ഇത് റോബർട്ട് എനിക്ക് തന്നതാണ്. ജെറാഡ് ചോദിക്കുന്നു അയാൾ എന്നോട് നിന്നെ സ്പൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, നീ എന്തിനാണ് അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മിഖേല ഈ സമയം പറയുന്നു അയാൾ അയാളുടെ ജോലി റിസ്ക് ചെയ്താണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം ജെറാഡ്, എനിക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. ജെറാഡ് ഈ സമയം പറയുന്നു ശരി ഞാനും നിന്റെ കൂടെ വരും. അവിടെ നിന്ന് കട്ടായിട്ട് നമുക്ക് ഗ്രേസിനെ കാണാം. അവിടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും വരുന്നു. ഒലീവ് ഗ്രേസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഫാദർ എപ്പോൾ വരും, എല്ലാവരും ഫാദറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അവിടേക്ക് രണ്ട് മൂന്ന് ഒഫീഷ്യൽസ് വന്നിട്ട് ഗ്രേസിനോട് ചോദിക്കുന്നു ബെൻ എവിടെയാണ്. ഗ്രേസ് പറയുന്നു അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്. ഒഫീഷ്യൽസ് പറയുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്കല്ല പോയിരിക്കുന്നത്, ആ ഞങ്ങൾ അയാളുടെ ജോലി സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്നലെ രാത്രി അയാൾ ഞങ്ങളുടെ ഓഫീസ് ബിൽഡിങ്ങിൽ അതിക്രമിച്ച് കയറി കുറേ ഫയൽസ് എടുത്തുകൊണ്ട് പോയി. അത്യാവശ്യമായിട്ട് ബെന്നിനോടോ അല്ലെങ്കിൽ അയാളുടെ ലോയറോടോ ഞങ്ങൾക്ക് സംസാരിക്കണം. പിന്നീട് നമുക്ക് പാസഞ്ചേഴ്സിനെ ഒളിപ്പിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെയർ ഹൗസ് കാണാം. അവിടേക്ക് NSA ഒരു വലിയ ടീമും ജെറാഡും മിഖേലും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് നാല് സൈഡിൽ നിന്നും ആ ബിൽഡിംഗ് വളയുന്നു. അവർ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി നോക്കുന്നു, അവിടെ എങ്ങും ആരുമില്ല. ആ കെമിക്കൽ വെയർ ഹൗസ് മുഴുവൻ അവർ അരിച്ചു പെറുക്കി, അവിടെ എങ്ങും ആരും തന്നെ ഇല്ല. ജെറാഡ് ഈ സമയം മുന്നോട്ട് വന്നിട്ട് റോബർട്ടിനോട് പറയുന്നു ആരോ ഇവിടേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ലീക്ക് ആക്കിയിട്ടുണ്ട്. റോബർട്ട് ഈ സമയം ജെറാഡിനെ നോക്കി പറയുന്നു എനിക്ക് നിന്നെയാണ് സംശയം. ഫിയാണ് മുന്നോട്ട് വന്നിട്ട് പറയുന്നു ഇപ്പം തർക്കിക്കാനുള്ള സമയമല്ല, നമ്മൾ കണ്ടുപിടിക്കണം അവരിവിടെ നിന്ന് എവിടേക്കാണ് പോയതെന്ന്. ബെൻ ഈ സമയം പറയുന്നു അവരെവിടേക്കാണ് പോയതെന്ന് എങ്ങനെ അറിയാൻ വേണ്ടിയാണ്, ഇവിടുന്ന് വണ്ടിയൊന്നും ക്രോസ് ചെയ്ത് പോയിട്ടില്ല, നമ്മൾ ഇവിടെ പോയി അന്വേഷിക്കാനാണ്. ഫിയോണ ഈ സമയം അവിടേക്ക് ഒരാൾ നടന്നു വരുന്നു, അത് ക്യാലായിരുന്നു. ക്യാൽ ബെന്നിനെ നോക്കി പറയുന്നു ഫാദർ അവരിവിടെ തന്നെയുണ്ട്. അവിടെ ക്യാലിനെ കണ്ടിട്ട് എല്ലാവരും വണ്ടേഡാകുന്നു. ബെൻ ക്യാലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്, ആ നീ എങ്ങനെ ഇവിടേക്ക് വന്നത്, നീ ആരുടെ കൂടെ വന്നത്, മദറിൻ്റെ കൂടെയാണോ? ക്യാൽ ഈ സമയം പറയുന്നു ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ആർക്കും അറിയില്ല, ഞാൻ തന്നെയാണ് വന്നത്, ഞാൻ വീട്ടിലൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബെന്നിന് ഈ സമയം ഒന്നും മനസ്സിലാകുന്നില്ല. ബെൻ ക്യാലിനോട് ചോദിക്കുന്നു നീ എങ്ങനെ ഇവിടെ വന്നു എന്നാ പറയുന്നത്, എനിക്ക് ഈ സ്ഥലം എങ്ങനെ മനസ്സിലായത്? ക്യാൽ പറയുന്നു ഞാൻ ബസ്സിനാണ് കയറി വന്നേ. മിഖേല ക്യാലിനോട് ചോദിക്കുന്നു ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന്, എന്നിട്ട് നിനക്ക് എങ്ങനെ മനസ്സിലായേ? ക്യാൽ മിഖേലെ നോക്കി സ്മൈൽ ചെയ്തുകൊണ്ട് പറയുന്നു എനിക്കറിയാം. ഇതും പറഞ്ഞ് അവനവൻ്റെ ഡ്രോയിങ് ബുക്ക് തുറന്ന് ഒരു ഡ്രോയിങ് എടുത്ത് ബെന്നിനെ കാണിക്കുന്നു. അതൊരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെതായിരുന്നു. ബെൻ പറയുന്നു നിനക്ക് അത്ര തലവേദനയായിരുന്നു ക്യാൽ. ക്യാൽ ഈ സമയം പറയുന്നു അതൊന്നും ഇപ്പം നോക്കണ്ട, എനിക്ക് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡാഡ്, എൻ്റെ പാസഞ്ചേഴ്സ് ഇവിടെ തന്നെയാണുള്ളത്. ബെൻ ഈ സമയം ക്യാലിനോട് പറയുന്നു ഞാൻ ഇവിടെയെല്ലാം അന്വേഷിച്ചു മോനെ, ഇവിടെ നിന്ന് ആരുമില്ല. ക്യാൽ ഈ സമയം ആ ഡ്രോയിങ്ങിലെ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ആൻ പറയുന്നു ഇതെൻ്റെ മൂക്കിൽ നിന്ന് വീണ ബ്ലഡാണ്, രണ്ട് ട്രീസിനിടയിൽ ഇതുപോലൊരു സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കാണും, ഇതിനുള്ളിലാണ് അവരുള്ളത്. ബെൻ ചുറ്റും നോക്കിയിട്ട് റോബർട്ടിനെ നോക്കി പറയുന്നു ആ ട്രീസിന് നടുവിലായിരിക്കും, അവിടെ നിന്ന് നോക്കിക്കുക റോബർട്ട്. റോബർട്ട് ഈ സമയം വിയേഡായിട്ട് ബെന്നിനെ നോക്കുന്നു, ഈ കുട്ടി പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ പോകണമെന്നോർത്ത്. ബെൻ ഈ സമയം ക്യാലിനെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നു ബാ നമുക്ക് വീട്ടിൽ പോകാം. ക്യാൽ ഈ സമയം ഉറക്ക ബെന്നിനോട് പറയുന്നു ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അവർക്കിപ്പം നമ്മളെ ആവശ്യമുണ്ട് ഡാഡ്. ബെൻ പറയുന്നു നിന്നെയും കൂടി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകും, ഇവിടെ ഒത്തിരി പേരുണ്ട്, അവരെല്ലാ കാര്യവും നോക്കിക്കോളും. റോബർട്ട് ഈ സമയം ബെൻ പറഞ്ഞതുപോലെ രണ്ട് മരങ്ങൾക്കിടയിലുള്ള സ്പോട്ട് പോയി ചെക്ക് ചെയ്യുന്നു. റോബർട്ടിന് ഒരു പ്ലേസിൽ എന്തോ ഉള്ള പോലെ തോന്നുന്നു. അവിടെ നിന്ന് അവർക്കൊരു ഡോറ് കാണാൻ വേണ്ടി പറ്റുന്നു. അവർ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ക്യാൽ ഈ സമയം ബെന്നിനോട് പറയുന്നു ഫാദർ നിങ്ങൾ അവിടേക്ക് പോകണം, നിങ്ങളെക്കൊണ്ട് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റൂ. ബെൻ തിരിഞ്ഞിട്ട് ക്യാലിനോട് ചോദിക്കുന്നു അവിടെ എന്താ ഉള്ളത്? ക്യാൽ പറയുന്നു അതൊന്നും എനിക്കറിയില്ല, ബട്ട് ഫാദർ നിങ്ങൾ അവിടേക്ക് പോകണം, നിങ്ങൾ അവിടേക്ക് പോയാൽ മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റൂ. മിഖേൽ ഈ സമയം ബെന്നിനോട് പറയുന്നു ശരി ബെൻ നീ പൊക്കോ, ഞാൻ ക്യാലിനെ കൊണ്ട് പൊക്കോളാം. ക്യാൽ ഈ സമയം പറയുന്നു ഇല്ല ഞാൻ ഡാഡിൻ്റെ കൂടെ തന്നെ പോകും. ബെൻ ഈ സമയം റോബർട്ടിന് നേരെ ഓടിക്കൊണ്ട് മിഖേലയോട് പറയുന്നു അവനെ നീ സൂക്ഷിച്ച് കാറിൽ കൊണ്ടിരുത്ത്. മറ്റൊരു സൈഡിൽ നമുക്ക് ഒലീവിനെയും ഗ്രേസിനെയും കാണാം. ഒലീവ് റൂമിലെല്ലാം പോയി നോക്കുന്നു, അവിടെ എങ്ങും അവൾക്ക് ക്യാലിനെ കാണാൻ പറ്റത്തില്ല. ക്യാൽ എഴുതി വെച്ചിരുന്ന ഒരു നോട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്രേസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആ നോട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാദറിന് ഇപ്പം എൻ്റെ ആവശ്യമുണ്ട്, ഞാൻ അവിടേക്ക് പോവാണ്. എന്തായാലും ആ ഡോർ ഓപ്പൺ ചെയ്ത് അതിനുള്ളിലൂടെ പോകുന്ന റോബർട്ടിനെയും NSA ടീമിനെയും നമുക്ക് കാണാം. അതൊരു ടണൽ പോലാണിരുന്നത്. റോബർട്ടാണെങ്കിൽ ഡോർ വഴി ഇറങ്ങി വരുന്ന ബെന്നിനെ കണ്ടിട്ട് ചോദിക്കുന്നു നിന്നോട് ഞാൻ പറഞ്ഞത് മുകളിൽ നിൽക്കാൻ വേണ്ടിയല്ലേ? ഇതേസമയം മുന്നോട്ട് പൊക്കോണ്ടിരുന്ന NSA ടീമിന് അവിടെ എന്തോ കാണാൻ പറ്റുന്നു. അവരെല്ലാവരും റോബർട്ടിനെ അവിടേക്ക് വിളിക്കുന്നു. ആ ടണലിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്ത് വെളിയിലേക്ക് ഒരു സെക്യൂരിറ്റി വരുന്നു.
റോബോട്ട് മുന്നോട്ട് വന്നിട്ട് ആ സെക്യൂരിറ്റിയെ നോക്കി പറയുന്നു, ഞങ്ങൾ NSA എന്നാണ് വരുന്നത്, നിങ്ങളുടെ ഗണ്ണ് താഴേക്ക് വെക്കണം. ഈ സമയം സെക്യൂരിറ്റി ആണെങ്കിൽ ഇതൊന്നും പറയുന്ന കേൾക്കാതെ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ആ സെക്യൂരിറ്റിക്ക് പുറകെ കുറെ സെക്യൂരിറ്റീസ് അവിടേക്ക് ഓടി വരുന്നു. ആൻഡ് അവിടെ വലിയൊരു ഗൺ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റോബോട്ടും NSA ടീമും എത്തിച്ചേർന്ന് ആ ടണലിൻ്റെ മറ്റൊരു സൈഡിൽ നമുക്ക് ലോറൻസിനെ കാണാം. അത് ശരിക്കും ഒരു സീക്രട്ട് ബേസ്മെന്റ് ഏരിയ ആയിരുന്നു. അവിടെയായിരുന്നു ഈ പാസഞ്ചേഴ്സിനെ എല്ലാം വെച്ച് അവർ ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ലോറൻസ് ആണെങ്കിൽ ഗൺഷോട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് അവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നു, കൈ കിട്ടിയതെല്ലാം വെറുകി ഓടിക്കൂ, നമ്മളെപ്പറ്റിയുള്ള ഒരു എവിഡൻസും നമ്മളിവിടെ അവശേഷിപ്പിക്കരുത്, സിസ്റ്റത്തിൽ നിന്ന് എല്ലാ പ്രോട്ടോകോൾസും ഡിലീറ്റ് ചെയ്യുക. അവിടെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ മെഷീൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് വന്നിട്ട് ലോറൻസ് പറയുന്നു എല്ലാം ന്യൂട്രലൈസ് ചെയ്യുക. ഈ സമയം മെഷീനിൻ്റെ അടുത്തേക്ക് ഒരു ഡോക്ടർ ഓടി വന്നിട്ട് എല്ലാ സ്വിച്ചും ഓൺ ആക്കുന്നു. അതോടുകൂടി അവിടെ ഉണ്ടിരുന്ന പാസഞ്ചേഴ്സിനെല്ലാം തലവേദന എടുക്കുന്നു. കാറിലുള്ള കാലിനും മിഖേലയ്ക്കും ബെന്നിനും സാൻവിക്കും ഫിയോണയ്ക്കും എല്ലാവർക്കും തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നു. ലോറൻസ് ആണെങ്കിൽ ഒരു സൈഡിലുണ്ടായിരുന്ന NSA ടീമിനെ ഷൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് വഴി ഇറങ്ങി ഓടുന്നു. മറ്റൊരു സൈഡിൽ റോബർട്ടും ടീമും അവിടെയുള്ള സെക്യൂരിറ്റീസിനെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്നു. അവിടെ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും 70% എബോവ് ആയിട്ട് ഷോക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫിയോണ അവിടേക്ക് ഓടി വന്നിട്ട് ഒരു തരത്തിൽ ആ മെഷീൻ്റെ സ്വിച്ചസ് എല്ലാം ഓഫ് ചെയ്യുന്നു. പക്ഷേ അതോടുകൂടി ആ മെഷീൻ പൊട്ടിത്തെറിക്കുന്നു, ഫിയോണയാണെങ്കിൽ ദൂരെ ചെന്ന് വീഴുന്നു. ആ മെഷീനോടുകൂടി അവിടെ ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വെളിയിൽ കടക്കണം. ഇപ്പോൾ ആ ബിൽഡിങ്ങിന് വെളിയിലിറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ലോറൻസിനെയും സയൻറ്റിസ്റ്റ് ടീമിനെയും നമുക്ക് കാണാം. ജെറാർഡ് അവരെ ഫോളോ ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിയോണ വീണ്ടും പേഷ്യൻസിൻ്റെ അടുത്ത് വന്നിട്ട് ബെന്നിനോട് പറയുന്നു, അവരുടെ തലയിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യും. ഒരു തരത്തിൽ ബേസ്മെന്റിൽ വെച്ചിട്ട് റോബർട്ട് ആണെങ്കിൽ ലോറൻസിനെ പിടിക്കുന്നു. റോബർട്ട് ലോറൻസിനോട് ചോദിക്കുന്നു, നീ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ആരാ നിനക്ക് ഇതിനൊക്കെ പേ ചെയ്യുന്നത്? ലോറൻസ് ഈ സമയം പറയുന്നു, നിങ്ങൾ ആരോടോ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയില്ല റോബോട്ട്. ഈ സമയം ജെറാർഡ് അവിടേക്ക് ഓടി വന്നിട്ട് ലോറൻസിൻ്റെ ഫേസിനിട്ട് ഒരു പഞ്ച് കൊടുക്കുന്നു. ആ ബേസ്മെൻറ്റ് ഏരിയയിൽ മുഴുവൻ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. NSA ടീം എല്ലാവരോടും ചേർന്ന് ആ പേഷ്യൻസിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഫിയോണയാണെങ്കിൽ അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കുറേ റിസർച്ച് പേപ്പർ അവർക്ക് കിട്ടുന്നു, അതെല്ലാം അവർ എടുത്തോണ്ട് വരുന്നു. റോബോട്ടും ടീമും അവിടേക്ക് വന്ന ആ എൻട്രൻസ് ഡോർ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ഇനി ആർക്കും കടന്നു പോകാൻ വേണ്ടി പറ്റില്ല. അതോടുകൂടി വെളിയിറങ്ങാൻ വയ്യാതെ NSA ടീം മുഴുവൻ അതിനുള്ളിൽ ട്രാപ്ഡ് ആകുന്നു. അവിടേക്ക് ബെൻ വന്നിട്ട് പറയുന്നു, ഇതുവഴി ഒരു വഴിയുണ്ട്, ഇങ്ങോട്ട് തിരികെ. ഫിയോണ ഈ സമയം ചോദിക്കുന്നു, ഏത് വഴി? ബെന്നിന് ഈ സമയം നിലത്തെല്ലാം റെയിൽവേ ട്രാക്ക് പോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഡാഷിംഗ് ലൈൻസ് കാണാൻ പറ്റുന്നു. അതിൻ്റെ ലൈൻസിൽ നിന്നെല്ലാം ലൈറ്റും വരുന്നുണ്ടായിരുന്നു. ബെന്നി സമയം പറയുന്നു, ഈ ലൈറ്റ്സിനെ ഫോളോ ചെയ്ത് പോകാം. ഫിയോണ ബെന്നിനോട് ചോദിക്കുന്നു, ഏത് ലൈറ്റ്? ഇവിടെ ഒരു വഴിയില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ബെന്നി സമയം ആ ഡാഷിംഗ് ലൈൻസിനെയും ഫിയോണയും മാറി മാറി നോക്കിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ലൈൻസ് കാണാൻ പറ്റുന്നില്ലേ? ഫിയോണ ഈ സമയം അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പറയുന്നു, ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ക്യാൽ പറഞ്ഞത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ബെന്നാണെങ്കിൽ ആ ഡാഷിംഗ് ലൈറ്റ്സിനെ ഫോളോ അപ്പ് ചെയ്ത് അവരെല്ലാം വെളിയിലെത്തിക്കുന്നു. ഫിയോണയും ബെന്നും NSA ടീമും ചേർന്ന് പേഷ്യൻസിനെ എല്ലാം വണ്ടിയിൽ കയറ്റുന്നു. ഫിയോണയ പേഷ്യൻസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ബെന്നാണെങ്കിൽ ക്യാലിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു, അവൻ ഓക്കെ ആണോ എന്ന് മിഖേലിയോട് ചോദിക്കുന്നു. മിഖേലാണെങ്കിൽ റോബർട്ടും ജെറാർഡും എന്ത് എന്ന് ചോദിക്കുന്നു. ബെൻ പറയുന്നു, ലോറൻസിനെയും കൊണ്ട് അവർ വന്നുകൊണ്ടിരിക്കുക. മിഖേല ക്യാലിനെ ബെന്നിൻ്റെ അടുത്താക്കി ജെറാർഡിനെ റോബർട്ടിനെ അന്വേഷിച്ച് വീണ്ടും ആ ഡോറിലേക്ക് പോകുന്നു. അവൾ ആ ഡോർ വഴി പോകാൻ തുടങ്ങുമ്പോഴേക്കും അത് പൊട്ടിത്തെറിക്കുന്നു. അവൾ തെറിച്ച് ദൂരെ വന്ന് വീഴുന്നു. ബ്ലാസ്റ്റില് ബെന്നും ദൂരെ തെറിച്ച് വീഴുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കണ്ണ് തുറന്ന് ആ ഡോറിന് നേരെ നോക്കുമ്പോഴേക്കും അവൻ അവിടെ ഒരു മയിലിനെ കാണാൻ പറ്റുന്നു. ആ പീക്കൊക്കെ അതിൻ്റെ ഫെതേഴ്സ് എല്ലാം വിരിച്ച് ഒരു പർട്ടിക്കുലർ രീതിയിൽ ബെന്നിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെൻ ഒന്നുകൂടെ നോക്കുമ്പം അവൻ അവിടെ മയിലിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ബെൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കാർ ഓപ്പൺ ചെയ്ത് ക്യാലിനെ നോക്കുന്നു, അവൻ ഓക്കെ ആണോന്ന്. ബെൻ അവിടെ നിന്ന് താഴെ വീണ് കിടക്കുന്ന മിഖേലിൻ്റെ അടുത്തേക്ക് ഓടുന്നു. ആൻഡ് അവളെ എഴുന്നേപ്പിക്കാൻ നോക്കുന്നു. ബെൻ ക്യാലിനെയും മിഖേലിയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ബട്ട് മിഖേല സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നു, അവൾക്ക് ജെറാർഡിനെ രക്ഷപ്പെടുത്തണം. അവൾ ആ ഫയർ ഡോറിനെ ക്രോസ് ചെയ്ത് ടണലിനുള്ളിലേക്ക് വരുന്നു. അവിടെ ഒരു സൈഡിൽ വീണ് കിടക്കുന്ന ലോറൻസിനെ അവൾ കാണുന്നു. ആ ബ്ലാസ്റ്റിൽ വൂണ്ടഡ് ആയിട്ട് നിലത്താണെങ്കിൽ ജെറാർഡും കിടപ്പുണ്ട്. അവിടുന്ന് കട്ടായിട്ട് വീട്ടിലെത്തിയ ബെന്നിനെയും ക്യാലിനെയും നമുക്ക് കാണാം. അവരവിടേക്ക് വന്നെന്നും ഗ്രേസ് ഓടി ബെന്നിൻ്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് ക്യാലിനെ കാണാനില്ലെന്ന് പറയുന്നു. ബെന്നിൻ്റെ കൂടെ ക്യാൽ ഉണ്ടെന്ന് കണ്ടിട്ട് ഗ്രേസ് ഹാപ്പി ആകുന്നു. ഗ്രേസ് ആണെങ്കിൽ ക്യാലിനെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറുന്നു. ആൻഡ് ബെന്നിനോട് വെളിയിൽ തന്നെ നിൽക്കാൻ പറയുന്നു. അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. അടുത്ത സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജെറാർഡിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാർഡിന് വെളിയിൽ മിഖേല നിൽപ്പുണ്ട്. മിഖേല ഈ സമയം ഒരുപാട് ഗിൽറ്റി ആയിരുന്നു. മിഖേലിൻ്റെ അടുത്തേക്ക് അവളുടെ സുപ്പീരിയർ ഓഫീസർ വരുന്നു. ആൻഡ് അവളോട് ചോദിക്കുന്നു, നീയും ജെറാർഡും എന്തിനു വേണ്ടിയാണ് വാറന്റ് ഇല്ലാതെ NSA ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയത്? മിഖേല ഈ സമയം പറയുന്നു, ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കെമിക്കൽ വാർ ഹൗസിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നെന്ന് ഞങ്ങളത് NSA അറിയിച്ചതേ ഉള്ളൂ. സുപ്പീരിയർ ഓഫീസർ പറയുന്നു, ഈ ലോകത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അവരെല്ലാം മരിക്കാറുമുണ്ട്. എൻ്റെ NSA ഡയറക്ടർ റോബർട്ട് മരിച്ചു കഴിഞ്ഞു. മിഖേല ഈ സമയം ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നു, റോബർട്ടിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതായിരുന്നല്ലോ, അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നല്ലോ. ആ ഓഫീസർ പറയുന്നു, അപ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു, ബട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് ബെന്നിനെ കാണാം. ബെന്നാണെങ്കിൽ ഗ്രേസിനെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെൻ പറയുന്നു, ഇതെല്ലാം നിനക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് അറിയാം ഗ്രേസ്, ബട്ട് നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഗ്രേസ് ഈ സമയം പറയുന്നു, ഇതൊന്നും മനസ്സിലാക്കാനുള്ളതല്ല ബെൻ, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെൻ? ഗൺസ്, ബോംബ്,
നീ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല, നീ ഒരു നോർമൽ മനുഷ്യനാണ്, ഫാമിലിയുടെ കൂടെ ജീവിക്കുന്ന ഒരു നോർമൽ മനുഷ്യൻ. അവിടേക്കാണോ നീ കാലിൽ നിന്ന് കൊണ്ടുപോയത്? ബെന്നി സമയം പറയുന്നു, ഞാൻ അവനെ കൊണ്ടുപോയതല്ല, അവൻ എന്നെ അന്വേഷിച്ച് അവിടേക്ക് വന്നതാണ്. ഗ്രേസിന് നല്ല ദേഷ്യം വരുന്നു. ഗ്രേസ് ചോദിക്കുന്നു, എന്നാ പിന്നെ അവനെ എന്താ അപ്പോഴേ ഇവിടേക്ക് കൊണ്ടുപോരാഞ്ഞത്? എല്ലാം കഴിഞ്ഞിട്ട് വേണമായിരുന്നു കൊണ്ടുവരേണ്ടത്. ബെന്നി സമയം പറയുന്നു, എനിക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, നീ എനിക്ക് കുറച്ച് സമയം താ. ആൻഡ് ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിനക്ക് ഫീൽ ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റില്ല, ബിക്കോസ് നീ ആ ഫ്ലൈറ്റിലില്ലായിരുന്നു. ഞാനും എൻ്റെ മകനും ബെഖേലെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചേ പറ്റൂ, മറ്റൊരു വഴി നിൻ്റെ കയ്യിലില്ല. ആൻഡ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എനിക്ക് മാത്രമേ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ക്രേസി സമയം പറയുന്നു, നീയാണോ ക്യാലിനെ രക്ഷിക്കാൻ പോയത് ബെൻ? നീ അവനെ രക്ഷിക്കാനായിരുന്നെന്നുണ്ടെങ്കിൽ അവനവിടെ വന്ന സമയത്ത് തന്നെ നീ അവനെ ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇങ്ങനെ ഇത്രയും ഡേഞ്ചർസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവനെ ഒരിക്കലും കൊണ്ടുപോകുകയോ അവിടെ നിർത്തുകയോ ചെയ്യില്ലായിരുന്നു. ഈ സമയം ബെന്നിനോട് സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് ഒലിവ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നതല്ല ഒലിവ് കേൾക്കുന്നുണ്ട്. ഗ്രേസ് ഈ സമയം പറയുന്നു, കഴിഞ്ഞ 5.5 വർഷത്തോളം നീ ഇല്ലാത്തൊരു ലൈഫാണ് ഞാൻ ലീഡ് ചെയ്തത്. അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ അമേസിംഗ് ലൈഫ് വീണ്ടും കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് നീ തിരികെ വരുമ്പോൾ. കഴിഞ്ഞതെല്ലാം മറന്ന് വീണ്ടും ഫാമിലി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയായിരുന്നു. ബട്ട് നീ അതിന് റെഡി അല്ലെന്ന് തോന്നുന്നു ബെൻ. 5.5 വർഷത്തിന് മുമ്പ് എന്നെയും ഒലീവിനെയും ഉപേക്ഷിച്ചിട്ട് പോയ അതേ ബെൻ അല്ല നീ. എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല നീ ആരാണെന്ന് പോലും, നീ എന്താ ചെയ്യുന്നതെന്നും. ഇനി എനിക്ക് തോന്നുന്നില്ല നിന്റെ കൂടെ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന്. ബെന്നി സമയം ഒരുപാട് ഇമോഷണലായിരുന്നു. അവൻ ഗ്രേസിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് പറയുന്നു, നീ പറഞ്ഞ ശരിയാ, ഞാനിവിടെ നിന്ന് പോകുന്നത് നല്ലത്. പക്ഷേ ഞാൻ പോകുന്നതിൻ്റെ കൂടെ ക്യാലിനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഒലിവാണെങ്കിൽ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. ഗ്രേസ് ചോദിക്കുന്നു, ക്യാലിനെ ഇനിയും ഞാൻ നിന്റെ കൂടെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബെൻ പറയുന്നു, ക്യാലിനെ ഇപ്പോൾ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ഗ്രേസ് പറയുന്നു, കഴിഞ്ഞ 5.5 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുട്ടിയെ നിന്റെ അടുത്ത് ആക്കിയിട്ട് പോയതാണ് നിന്നെ വിശ്വസിച്ച്. ബട്ട് അതിനുശേഷം എനിക്കവനെ അടുത്ത 5.5 വർഷത്തോളം പിരിഞ്ഞിരിക്കേണ്ടി വന്നു. ഇനിയും ഞാനത് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ക്യാലിനെ ഇനി നിന്റെ കൂടെ പറഞ്ഞയക്കില്ല ബെൻ. നീ വെറും കൈയോടെ ഇവിടുന്ന് പോകേണ്ടി വരും. ബെന്നി സമയം ഒരുപാട് ഇമോഷണലായിരുന്നു. അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇതേസമയം ഹോസ്പിറ്റലിലുള്ള ജെറാഡിനെ നമുക്ക് കാണാം. ജെറാഡ് കണ്ണു തുറക്കുന്നു. ഈ സമയം മിഖേൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവളാണെങ്കിൽ ലോഡിസിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ജെറാഡ് ഈ സമയം മിഖേലയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നീ ഇവിടുന്ന് പോകരുത്, നീ എൻ്റെ കൂടെ തന്നെ വേണം. ഇതേ സമയം വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്ന ബെന്നിനെ നമുക്ക് കാണാം. ബെന്നിൻ്റെ അടുത്തേക്ക് ഒലീവ് ഓടി വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നു. ബെന്നെ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഗ്രേസ് പറഞ്ഞതുപോലെ അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. ക്യാലു ഈ സമയം ഒരുപാട് ഇമോഷണലായിരുന്നു. ബെന്നെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ക്യാൽ ഓടി ബെന്നിൻ്റെ അടുത്ത് വന്നിട്ട് ക്യാലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പാവയെടുത്ത് ബെന്നിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ബെന്നെ ഇമോഷണലായി അവൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് തോമസ് താമസിച്ചുകൊണ്ടിരുന്ന ആ സീക്രട്ട് റൂമിലേക്ക് വരുന്നു. മിഖേൽ അവിടേക്ക് വന്ന് ബെന്നിനോട് ചോദിക്കുന്നു, നീ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ലേ? ബെന്നി സമയം പറയുന്നു, എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു മിഖേല. ഗ്രേസ് എന്നോട് ഇനി അവിടേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. മിഖേല പറയുന്നു, റോബർട്ട് മരിച്ചു കഴിഞ്ഞു. അദ്ദേഹം മരിച്ചു ഓർത്തിട്ട് ഞാൻ ഒരുപാട് സാഡാണ്. ബെൻ പറയുന്നു, ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുള്ള അദ്ദേഹത്തെ ബോബി എന്നാണ് വിളിക്കുന്നതെന്ന്. ഇത് കേട്ട് മിഖേല സ്മൈൽ ചെയ്യുന്നു. ബെന്നി സമയം മിഖേലയോട് ചോദിക്കുന്നു, ജെറാഡ് ഓക്കെയാണോ? മിഖേല ഈ സമയം പറയുന്നു, അവനോട് കോളിങ്സിനെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ബെന്നി സമയം സ്കോഫ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നു, നീ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് കോളിങ്സിനെ പറ്റി അറിയാവുന്ന നോർമൽ മനുഷ്യരെല്ലാം മരിച്ചു പോകുമെന്ന്? മിഖേല ഈ സമയം പറയുന്നു, ഇപ്പോഴും നീ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ ബെൻ? നീ കോളിങ്സിനെ പറ്റി റോബർട്ടിനോട് പറഞ്ഞു, നോക്ക് അയാൾ ഇന്ന് ഈ ലോകത്തില്ല. ബെൻ പറയുന്നു, അതൊരു ആക്സിഡൻറ്റ് മാത്രമായിരുന്നു. കോളിങ്സിനെ പറ്റി നീ ജെറാഡിനോട് പറഞ്ഞല്ലോ, എന്നിട്ട് അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത്രയും കാലം ഈ കോളിങ്സ് നമ്മളോടല്ലേ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ ഇന്ന് കോളിങ്സിനോട് റിക്വസ്റ്റ് ചെയ്തു ജെറാഡൻ അവൻ്റെ ലൈഫ് തിരികെ കൊടുക്കാൻ വേണ്ടി. ബെൻ പറയുന്നു, നീ ഇപ്പോഴും ഈ കോളിങ്സിനെ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു കൈൻഡ് ഓഫ് കേഴ്സ് ആണ്, നമ്മളുടെ ലൈഫ് നശിപ്പിക്കുന്ന കേഴ്സ്. ഇന്ന് എനിക്ക് എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു, എൻ്റെ ഫാമിലി എന്നെ തള്ളി പറഞ്ഞു. മിഖേല പറയുന്നു, നിൻ്റെ കാര്യത്തിൽ ശരിയായിരിക്കും, ബട്ട് ഞാൻ അതിനോട് റിക്വസ്റ്റ് ചെയ്തപോലെ തന്നെ അത് ജെറാഡിന് അവൻ്റെ ലൈഫ് തിരികെ കൊടുത്തു. ജെറാഡ് കണ്ണു തുറന്നു. ബെന്നി സമയം പറയുന്നു, അവന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത്. അതിനുള്ളിൽ കോളിങ്സിൻ്റെ മാജിക് ഒന്നും അല്ല ഉള്ളത്. മിഖേല പറയുന്നു, ഇതുപോലെ ഗ്രേസ് ആണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് സാൻവി വരുന്നു. സാൻവിയുടെ കൂടെ ഓൾറെഡി ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ അവരെ നോക്കി പറയുന്നു, ഞാൻ എവിടേക്ക് വന്നതുകൊണ്ടാണ് റോബർട്ട് മരിച്ചത്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. മിഖേല ഓട്ടത്തിനോട് പറഞ്ഞു, ഇല്ല, നീ ഇവിടേക്ക് വന്നതുകൊണ്ടാണ് ആ പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. സാൻവി ആണെങ്കിൽ അവൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് പോകുന്നു. ഓട്ടം ഈ സമയം ബെന്നിനോടും മിഖേലയോടും പറയുന്നു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് എൻ്റെ ലൈഫ് തിരികെ തന്നു, ഐ എം വെരി താങ്ക്ഫുൾ ടു യു. മിഖേല ഈ സമയം എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് വെളിയിലേക്ക് പോകുന്നു. ബെന്നാണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നു. ഈ സമയം നമുക്ക് ഓട്ടത്തിനെ കാണാം. അവളാണെങ്കിൽ ഒരു ചെയറിൽ പോയിരിക്കുന്നു. അവൾ അവളുടെ സോക്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഫോൺ വെളിയിലേക്ക് എടുക്കുന്നു. ആ ഫോൺ എടുത്തിട്ട് അവൾ ആർക്കോ മെസ്സേജ് ചെയ്യുന്നു, ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ സമയം ഫ്ലാഷ് ബാക്കിൽ കാണാൻ പറ്റുന്നു, ഈ ഫോൺ ഓട്ടത്തിനെടുത്ത് കൊടുത്തത് ലോറൻസ് ആയിരുന്നു. ലോറൻസ് ഓട്ടത്തിനോട് പറയുന്നു, നീ ഈ ഫോണും കൊണ്ട് ബെന്നിൻ്റെ അടുത്തേക്ക് പോകണം. ആൻഡ് അവനോട് പറയണം പാസഞ്ചേഴ്സ് എല്ലാം കെമിക്കൽ വെയർ ഹൗസിലാണ് ഉള്ളതെന്ന്. ലോറൻസ് ഓട്ടത്തിനോട് പറയുന്നു, ഈ ഫോൺ നീ കൈ വെച്ചോണം. ആൻഡ് നീ ഇവിടുന്ന് നേരെ ബെൻസ്റ്റോണിൻ്റെ വീട്ടിലേക്ക് പോകണം. ആൻഡ് ബെൻസ്റ്റോണിനെ നീ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, നീയും
എക്സ്പെരിമെൻസിന് വേണ്ടി പിടിച്ചു വെച്ച ഒരു പാസഞ്ചർ ആയിരുന്നെന്നും ആ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നും. ഇവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ തന്നെ മറ്റൊരു രീതിയിൽ ഇവരോട് പറയുക, പുതുതായിട്ട് ഒരു ഇൻഫർമേഷനും ഇവരോട് പറയരുത്. ഈ ബെൻസ്റ്റോണും അവൻ്റെ ഫാമിലിയും എന്തിനു വേണ്ടിയാണ് ഞങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതെന്നും ഇവരാർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും നീ കണ്ടുപിടിക്കണം. അത് മാത്രമല്ല, ഇതുവരെ ഇവർ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം നീ അന്വേഷിക്കണം, അതിനുശേഷം എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓട്ടം ലോറൻസിനെ നോക്കി പറയുന്നു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഓട്ടം ആ ഫോൺ എടുത്ത് സോക്സിനുള്ളിലേക്ക് കയറ്റി വെക്കുന്നു. ആൻഡ് ആ വാനിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. അവൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ബെൻസ്റ്റോണിന്റെ വീടിനടുത്തേക്ക് എത്തുന്നു. ദൂരെ നിൽക്കുന്ന ഓട്ടത്തെ നമുക്ക് കാണാം, അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബെന്നും ക്യാലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ടൈമിലുള്ള ഓട്ടത്തിനെ നമുക്ക് കാണാം. അവൾ അവളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിപ്ലൈ മെസ്സേജിന് വേണ്ടി. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഗൈസ് ആൻഡ് ഹാസ് കേൾ വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ്. സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.